ഇറിഗേഷനെക്കുറിച്ചും അതിൻ്റെ പരിപാലന രീതികളെക്കുറിച്ചും പഠിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫോഗറും മിസ്റ്റിൻ്റെയും പ്രവർത്തനങ്ങളും അതിൻ്റെ പരിപാലന രീതികളെക്കുറിച്ചുമാണ്. നമുക്കറിയാവുന്നതാണ്, ഹരിതഗൃഹ കൃഷിയിൽ കുറേ കാലാവസ്ഥ ഘടകങ്ങൾ നമ്മൾ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണം, ഈർപ്പം, താപനില, പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം മുതലായ കാലാവസ്ഥ ഘടകങ്ങൾ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് താപനിലയും അതുപോലെ തന്നെ ഈർപ്പവും എന്നുള്ളത്. ഈ താപനിലയും ഈർപ്പവും നിയന്ത്രിക്കുന്നതിനും ആണ് നമ്മൾ ഫോഗറും മിസ്റ്റും നമ്മൾ ഹരിത ഭവനങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഫോഗർ അഥവാ ഫോഗറും മിസ്റ്റും ഒരേ ലെവലിലാണ്, നമ്മൾ ഒരേ അകലത്തിലാണ് നമ്മൾ ഹരിത ഭവനത്തിൽ സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് ഹരിത ഭവനത്തിൽ ചൂട് കുറയ്ക്കാനും അതുപോലെ തന്നെ ഈർപ്പം നിലനിർത്താനും അത് വർദ്ധിപ്പിക്കാനും സഹായകമാണ്. അപ്പോൾ ഈ മിസ്റ്റ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഒരു ഗ്രീൻ ഹൗസിൽ ബെഡിൻ്റെ മുകളിൽ ഒരു കമ്പ് നാട്ടിയോ ഒരു 20 ദണ്ഡിലോ ആണ് ഇത് ഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ഇതിൻ്റെ ഓത്തിലൂടെ വെള്ളം ശക്തിയായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ശക്തിയിൽ ഈ വെള്ളം ചെറിയ ചെറിയ ജലഗലങ്ങളായി മാറുന്നു. ഈ ജലഗലങ്ങളുടെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം 100 to 180 microns സൈസാണ് അതിൻ്റെ ആ വലിപ്പം എന്നുള്ളത്. ഇത് ഈ വെള്ളത്തുള്ളികൾ ഗൃഹാന്തരീക്ഷത്തിൽ, അതായത് ഗ്രീൻ ഹൗസിൻ്റെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ അത് നീരാവിയായി മാറുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അതുകൊണ്ട് താപനില, ഗ്രീൻ ഹൗസിലെ താപനില കുറയ്ക്കാൻ സാധിക്കുന്നു. അതുപോലെ ഈർപ്പം ഒരു 70 to 75% വരെ നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നു. ഇവിടെ ഒരു കൂളിംഗ് എഫക്റ്റ് ഹരിത ഭവനത്തിൽ മൊത്തം ഇത് സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫോഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രീൻ ഹൗസിൽ ബെഡിൻ്റെ മുകളിൽ ഒരു 3 meters മുകളിലായിട്ട് ഇരുമ്പ് വയറിലാണ് തൂക്കിയിടും. ലാറ്ററൽസിൻ്റെ അറ്റത്ത് മൈക്രോ ട്യൂബ് ഫിറ്റ് ചെയ്തിട്ടാണ് അത് തൂക്കിയിടുന്നത്. അപ്പം അത് ഹാങ് ചെയ്താണ് കിടക്കുന്നത്. ഈ എന്താണ് ഫോഗറുകൾ നമ്മൾ പോളി ഹൗസിന് മുകളിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഫോഗറിനുള്ളിലൂടെ കുറച്ചും കൂടെ ശക്തിയായിട്ട്, മിസ്റ്ററിനേക്കാളും കുറച്ചും കൂടെ ശക്തിയിലാണ് ഈ വെള്ളം വരുന്നത്. അപ്പോൾ നോസലിലൂടെ വരുന്ന ആ ശക്തി കൊണ്ട് അതിൻ്റെ ജലഗണങ്ങളുടെ വലിപ്പം എന്ന് പറയുന്നത് 80 to 100 microns വരെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫലമായിട്ട് ജലഗണങ്ങൾ ഗ്രീൻ ഹൗസിൽ മുഴുവൻ ഒരു മഞ്ഞ് പോലെ വ്യാപിച്ചു കിടക്കുന്നു. അത് അവിടെ വെച്ച് തന്നെ നീരാവിയായി മാറുന്നു. അപ്പോൾ ചൂട് കുറയ്ക്കാനും ഈർപ്പം നിലനിർത്താനും സഹായിക്കുന്നു. ഇത് ഒട്ടുമേ വെള്ളം താഴേക്ക് ഇലകളുടെ മുകളിലേക്ക് ഒന്നും പതിയുന്നില്ല. ഇതാണ് ഗ്രീൻ ഹൗസിലെ നമ്മൾ മിസ്റ്ററും ഫോഗറിൻ്റെയും ഒരു പ്രവർത്തന രീതി. ഇനി ഇവ എങ്ങനെ നമ്മൾ പരിപാലിക്കണം എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ ഫോഗറും അത് മിസ്റ്ററും തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഒരു ആൻറ്റിലോക്ക് സംവിധാനമുള്ള ഫോഗറും മിസ്റ്ററും വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. കാരണം നമ്മൾ പമ്പ് സെറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫോഗറിൽ നിന്നും മിസ്റ്ററിൽ നിന്നും വെള്ളം തുള്ളിയായിട്ട് താഴെ ഇലകളിൽ വീണ് കഴിഞ്ഞാൽ രോഗകീടബാധയ്ക്ക് കാരണമാകും. അപ്പോൾ ആൻറ്റിലോക്ക് സംവിധാനമുള്ള ഒരു ഫോഗറും മിസ്റ്ററും തിരഞ്ഞെടുക്കണം. രണ്ടാമതായിട്ട് നമ്മൾ രാവിലെ 1:30 മുതൽ വൈകുന്നേരം 1:30 വരെ സമയത്തിനുള്ളിൽ വേണം അത് പ്രവർത്തിപ്പിക്കാനായിട്ട്. അപ്പോൾ നമുക്കറിയാം പുറത്തെ അന്തരീക്ഷവും ഏകദേശം ചൂട് തന്നെയായിരിക്കും, ഈർപ്പവും കുറവ് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഗ്രീൻ ഹൗസിൽ ചൂട് കുറയ്ക്കാനും ഈർപ്പം നിലനിർത്താനും 1:30 മുതൽ 1:30 വരെ ഉള്ള സമയത്ത് വേണം അത് പ്രവർത്തിപ്പിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ രോഗകീടബാധയ്ക്ക് കാരണമാവും. ഇനി എത്ര പ്രാവശ്യം നമ്മൾ ഒരു ഗ്രീൻ ഹൗസിൽ ഈ ഫോഗറും മിസ്റ്ററും പ്രവർത്തിപ്പിക്കണം? 1 hour 4 times എന്ന് വെച്ച് വേണം നമ്മൾ പ്രവർത്തിപ്പിക്കാൻ. ഓരോ പ്രാവശ്യവും 30 to 60 seconds ദൈർഘ്യത്തിൽ വേണം ഈ ഫോഗറും മിസ്റ്ററും പ്രവർത്തിപ്പിക്കാനായിട്ട്. ഇത് അത് കഴിഞ്ഞ ശേഷം നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോഗർ നമ്മൾ ഗ്രീൻ ഹൗസിൽ സ്ഥാപിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഡിസ്ക് ഫിൽറ്ററാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡ്രിപ്പ് ഇറിഗേഷൻ നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ വിവിധ തരത്തിലുള്ള ഫിൽറ്ററുകളും അതിൻ്റെ പരിപാലനങ്ങളും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഡിസ്ക് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ ജലസേചന വെള്ളത്തിലെ മാലിന്യങ്ങളും ചെറിയ കരട് പോലും വലിച്ചെടുക്കാൻ പര്യാപ്തമാണ്. ഫോഗറിലൊക്കെ ചെറിയൊരു ഒരു കരട് വല്ലതും വീണ് കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ആ ബ്ലോക്കേജ് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്ക് ഫിൽറ്റർ നമ്മൾ ജലസേചന സംവിധാനത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോഗറും മിസ്റ്ററും നമുക്ക് നന്നായിട്ട് പരിപാലിക്കാനും അത് കൊണ്ടു നടക്കാനും നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിലെ ഹരിത ഗൃഹാന്തരീക്ഷത്തിലെ ചൂട് കുറയ്ക്കാനും 4 degrees വരെ ചൂട് കുറയ്ക്കാനും
അതുപോലെ തന്നെ ഈർപ്പം ഒരു 75% നിലനിർത്താനും സാധിക്കും. ഹരിതകൃഷിയിൽ ഇനി നമ്മൾ പ്രതിപാദിക്കുന്നത് ശുചീകരണ പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. ഹരിതഭവന കൃഷി അഥവാ ഗ്രീൻ ഹൗസ് കൾട്ടിവേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ. മണ്ണ് അഥവാ നടീൽ മാധ്യമങ്ങൾ, നമ്മുടെ വസ്ത്രം, കാർഷിക ഉപകരണങ്ങൾ, പ്രവേശിക്കുന്ന ആളുടെ കൈകളും കാലുകളും, ഇവയെല്ലാം തന്നെ ചെടികൾക്ക് രോഗങ്ങൾ വരുത്തുന്ന ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇവയെല്ലാം അതിൽ തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ അണുക്കളുമായിട്ട് പ്രവേശിക്കുമ്പോൾ അതെല്ലാം ഗ്രീൻ ഹൗസിൽ മുഴുവൻ വ്യാപിച്ച് അവിടെ ഉള്ള വിളകൾക്ക് വലിയ നഷ്ടം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ ശുചീകരണ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടത്തിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഒരു ഉൽപ്പാദനക്ഷമത ഗ്രീൻ ഹൗസ് കൾട്ടിവേഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തൊക്കെ ശുചീകരണ പ്രവർത്തനങ്ങളാണ് നമ്മൾ അനുവർത്തിക്കേണ്ടതെന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മണ്ണ് അഥവാ നടീൽ മാധ്യമം, അത് എന്ത് തന്നെയായാലും ഇപ്പോൾ പീറ്റോ വെർമിക്ലേറ്റോ അവയുടെ ഏത് മിക്സറായാലും അവ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ അണുമുക്തമാക്കണം. ഒന്നില്ലെങ്കിൽ നമ്മൾ സോളാർ റേഡിയേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ മണ്ണ് അല്ലെങ്കിൽ നടീൽ മാധ്യമം നമുക്ക് അണുവിമുക്തമാക്കാം, അല്ലെങ്കിൽ ഫോർമാൽഡിഹൈഡ് ഉപയോഗിച്ചോ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ചോ ഈ നടീൽ മാധ്യമങ്ങളെല്ലാം നമുക്ക് അണുവിമുക്തമാക്കണം. അടുത്തതായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന നടീൽ വസ്തുക്കൾ തീർച്ചയായിട്ടും രോഗ പ്രതിരോധ ശേഷിയുള്ള, അത്യുൽപാദന ശേഷിയുള്ള, ആരോഗ്യമുള്ള നടീൽ വസ്തുക്കളായിരിക്കണം. ഇനി ഗ്രീൻ ഹൗസിൽ പൊതു സന്ദർശനം നമുക്ക് നിരുത്സാഹപ്പെടുത്തണം. അത്യാവശ്യ കാര്യത്തിന് മാത്രമേ ഈ ഗ്രീൻ ഹൗസിൽ ആൾക്കാരെ കൊണ്ട് പ്രവേശിപ്പിക്കാവുള്ളൂ. ഇനി ഗ്രീൻ ഹൗസിൽ ഡബിൾ ഡോർ വേണം, അതായത് രണ്ട് ഗേറ്റ് സംവിധാനത്തിലുള്ള ഗ്രീൻ ഹൗസാണ് ഏറ്റവും അഭികാമ്യം. അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന മുമ്പാടായിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിൽ നമ്മൾ ചവിട്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ തടുക്കിൽ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി മുക്കിയ തടുക്കിൽ ചവിട്ടിയോ വേണം നമ്മൾ ഈ ഹരിത ഗൃഹത്തിൽ പ്രവേശിക്കാനായിട്ട്. ഡബിൾ ഡോർ സംവിധാനമുള്ള പോളി വാതിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരു വാതിൽ തുറക്കുമ്പോൾ അകത്ത വാതിൽ അടഞ്ഞു കിടക്കണം. അകത്ത് ഈ വാതിൽ അടച്ച ശേഷം മാത്രമാണ്, ഫ്രണ്ടിലെ വാതിൽ അടച്ച ശേഷം മാത്രമാണ് അകത്ത വാതിൽ തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ രോഗവീടെ ബാധ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഈ വയർ ബെഞ്ചസ് നമ്മൾ പോളി ഹൗസിലുണ്ടെങ്കിൽ അവയെല്ലാം നമ്മൾ അണുവിമുക്തമാക്കണം. അതുപോലെ നമ്മൾ ചട്ടികളോ പോട്ടറികളോ ഉണ്ടെങ്കിൽ അത് അണുവിമുക്തമാക്കിയിട്ട് വേണം നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറ്റുവാൻ, അല്ലെങ്കിൽ പുതിയ പോളി ചട്ടികളോ പോട്ടറികളോ മാത്രം അതിൻ്റെ അകത്ത് ഉപയോഗിക്കുക. നമ്മൾ ഈ എന്തെങ്കിലും തടി നിർമ്മിതമായിട്ടുള്ള വസ്തുക്കളൊക്കെ കഴിവതും പോളി ഹൗസിൻ്റെ അകത്ത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വേരിൽ നിന്ന് വരുന്ന രോഗകീടെ ബാധയ്ക്ക് അത് വഴിയൊരുക്കുന്നതാണ്. ഇനി നമ്മൾ പോളി ഹൗസിനകത്ത് കയറി കഴിയുമ്പോൾ എന്തെങ്കിലും കർട്ടൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ശുചിയാക്കണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രവേശിക്കുന്ന ആളുടെ വസ്ത്രം ശുചിയുള്ളതായിരിക്കണം. കൈകാലുകൾ കഴുകി വൃത്തിയായിട്ട് വേണം നമ്മൾ അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുവാനായിട്ട്, അല്ലെങ്കിൽ രോഗകീടബാധയൊക്കെ അതിൽ തങ്ങി നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി നമ്മൾ എല്ലാ ദിവസവും തന്നെ അത് മാറ്റി ഓരോ പ്രാവശ്യം ഓരോ ദിവസവും ഫ്രഷ് ആയിട്ടുള്ള ലായനി നിറയ്ക്കാൻ ശ്രദ്ധിക്കണം ഫുട് പാത്തിൽ. അതുപോലെ തന്നെ തടുക്കിൽ ഒരാഴ്ചയിലൊരിക്കലെങ്കിലും ആ തടുക്ക് വൃത്തിയാക്കി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളർത്തുമൃഗങ്ങളെ ഒന്നും നമ്മൾ ഈ പോളി ഹൗസിൻ്റെയോ പോളി ഹൗസിൻ്റെ പ്രദേശത്തേക്കോ മാധ്യമം നിറക്കുന്ന സ്ഥലത്തോ ഒന്നും വരുത്താതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അതിലൂടെയും കുറച്ച് രോഗകീടബാധകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഓസുകൾ അതുപോലെ തന്നെ നോസിലിൻ്റെ അകത്ത് നോസിലുള്ള ഓസുകൾ ഇതൊന്നും നമ്മൾ തറയിലിട്ട് വെക്കരുത്. അത് കുറച്ച് ഉയർത്തി വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ രോഗ അണുക്കളൊക്കെ അതിലൂടെ വരാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഇനി മാധ്യമം നമ്മൾ തയ്യാറാക്കുന്ന സ്ഥലം നല്ല ശുചിയുള്ളതായിരിക്കണം. അവിടെ നമ്മൾ കുറേ മാധ്യമം മിക്സ് ചെയ്ത ശേഷം നമുക്കത് മിച്ചം ഉണ്ടെങ്കിൽ നമ്മളത് അടച്ചു വേണം സൂക്ഷിച്ച് വെക്കുവാനായിട്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ജലസേചന വെള്ളം, ജലസേചനത്തിൽ ഉപയോഗിക്കുന്ന വെള്ളം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഡിസിൻഫെക്റ്റൻ്റ് ഉപയോഗിച്ച് അത് അണുനശീകരണം നടത്തണം. അതുപോലെ ആ ജലസംവിധാനം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനിൽ പഠിച്ചതാണ്. അതിനുള്ള ഫിൽറ്റേഴ്സൊക്കെ അത് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളത് അണുനാശി ക്ലീൻ ചെയ്യുകയും അണുനാശി വെച്ചൊന്ന് കഴുകുകയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പോളി ഹൗസിൻ്റെ അകത്ത് ഈ എന്തെങ്കിലും ഒരു സാധനങ്ങൾ വെച്ച് വെക്കാനായിട്ട് എന്തെങ്കിലും ബിന്നുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അടച്ച് കൃത്യമായി സൂക്ഷിച്ച് വേണം വെക്കാനായിട്ട്.
ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പോളി ഹൗസിൻ്റെ അകത്തുള്ള അണുബാധയും രോഗ കീടബാധകളും എല്ലാം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പോളി ഹൗസിലെ ചെടികൾ നന്നായി വളരുവാനും അവയുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുവാനും കാരണമാകുന്നു. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.